Hi friends, Easy Maths ലേക്ക് ഏവർക്കും സ്വാഗതം. പത്താം ക്ലാസ്സിലെ രണ്ടാം ഗതി സമവാക്യങ്ങൾ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഏതാനും ക്വസ്റ്റ്യനുകളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. കൂടുതൽ ക്ലാസ്സുകൾക്കും വീഡിയോകൾക്കുമായി എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ വ്യത്യാസം 6, അവയുടെ ഗുണനഫലം 216. സംഖ്യകൾ ഏവ? രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ വ്യത്യാസം 6, അവയുടെ ഗുണനഫലം 216. സംഖ്യകൾ ഏവ? സംഖ്യകൾ നമുക്ക് എക്സ്, എക്സ് പ്ലസ് 6 എന്നെടുക്കാം. എക്സ് മൈനസ് 6 എടുക്കാം. മൈനസ് പരമാവധി ഒഴിവാക്കുന്നതിനായി എക്സ് പ്ലസ് 6 എന്നെടുക്കാം. അപ്പൊ സംഖ്യകൾ എക്സും 6 വ്യത്യാസമുള്ള സംഖ്യ എക്സ് പ്ലസ് 6. അവയുടെ ഗുണനഫലം എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 ഈക്വൽ ടു 216. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു സിക്സ് സിക്സ് എക്സ് ഈക്വൽ ടു 216. നമുക്ക് പൂർണ്ണവർഗം ആക്കാം. നമുക്ക് വർഗം പൂർത്തീകരിക്കുന്ന മെത്തേഡ് അനുസരിച്ച് എക്സിൻ്റെ വില കണ്ടുപിടിക്കാം. അതിനായി വർഗ പൂർത്തീകരണത്തിനായി എക്സിൻ്റെ ഗുണോത്തരം, കോഎഫിഷ്യൻസ്, എക്സിൻ്റെ ഗുണോത്തരം 6, അതിൻ്റെ പകുതി ഹാഫ് 3, അതിൻ്റെ സ്ക്വയർ 9, രണ്ട് ഭാഗത്തും ചേർക്കുക. ശ്രദ്ധിക്കുക, എക്സ് കോഎഫിഷ്യൻ്റ് എക്സിൻ്റെ ഗുണോത്തരത്തിൻ്റെ പകുതിയുടെ സ്ക്വയർ. എക്സ് കോഎഫിഷ്യൻറ് 6, അതിൻ്റെ പകുതി 3, അതിൻ്റെ സ്ക്വയർ 9, രണ്ട് ഭാഗത്തും ചേർക്കുക. അടുത്ത ഭാഗത്തെ നമുക്ക് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അടുത്ത ഭാഗം 225. എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 15 സ്ക്വയർ. രണ്ട് ഭാഗത്തും വർഗമൂലം കാണാം. എക്സ് പ്ലസ് 3 സമം 15. അപ്പോൾ എക്സ് സമം 15 മൈനസ് 3 12. അപ്പോൾ സംഖ്യകൾ നമുക്ക് 12 എന്നും അടുത്ത 6 വ്യത്യാസമുള്ള സംഖ്യ എക്സ് പ്ലസ് 6 പകരം 18, 12, 18 എന്നെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചതുരത്തിൻ്റെ നീളം വീതിയേക്കാൾ 4 കൂടുതലാണ്. പരപ്പളവ് 140. നീളവും വീതിയും കാണുക. നമുക്കറിയാം ചതുരത്തിൻ്റെ ചുറ്റളവ്, എന്നാൽ 2 × എൽ പ്ലസ് ബിയും ചതുരത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ എന്നാൽ എല്ലിൻ്റെ ബിയുമാണെന്ന് നമുക്ക് അറിയാം. ഇവിടെ വീതി എക്സ് ആയിട്ടെടുക്കുക. വീതിയേക്കാൾ 4 കൂടുതലാണ് നീളം. അപ്പോൾ വീതി മനസ്സിലായാൽ നീളം എളുപ്പത്തിൽ കിട്ടും. അതിനായി വീതി സമം എക്സ് എന്നെടുക്കുക. ആയതുകൊണ്ട് നീളം എക്സ് പ്ലസ് 4, പരപ്പളവ് അഥവാ ഏരിയ സമം നീളം ഇൻറ്റു വീതി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 4 സമം 140 എന്ന് തന്നിട്ടുണ്ട്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 4 എക്സ് സമം 140. ഇവിടെയും വർഗ പൂർത്തീകരണ നടത്തുക. അതിനായി വർഗ പൂർത്തീകരണത്തിനായി എക്സ് ഗുണോത്തരത്തിൻ്റെ പകുതിയുടെ വർഗം, എക്സ് ഗുണോത്തരത്തിൻ്റെ പകുതിയുടെ വർഗം രണ്ട് ഭാഗത്തും കൂട്ടുക. എക്സ് ഗുണോത്തരത്തിൻ്റെ പകുതി 2, അതിൻ്റെ വർഗം 4, രണ്ട് ഭാഗത്തും കൂട്ടുക. അപ്പോൾ ഇടത് ഭാഗം എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ സമം 144. രണ്ട് ഭാഗത്തും വർഗമൂലം കാണുക. എക്സ് പ്ലസ് 2 സമം 12. അപ്പോൾ എക്സ് സമം 12 മൈനസ് 2. അപ്പോൾ എക്സ് സമം 10. ആയതുകൊണ്ട് വീതി 10, നീളം 10 പ്ലസ് 4 14. അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തേത്, ഒരു ചതുരത്തിൻ്റെ ചുറ്റളവും പരപ്പളവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ചുറ്റളവ് 100 മീറ്റർ, പരപ്പളവ് 600 ചതുരശ്ര മീറ്ററായ ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം കാണുക. ചുറ്റളവ് 100, പരപ്പളവ് 600, ചതുരത്തിൻ്റെ നീളം, വശങ്ങളുടെ നീളങ്ങൾ കണക്കാക്കണം. അതിനായിക്കൊണ്ട് നമുക്കറിയാം ചതുരത്തിൻ്റെ ചുറ്റളവ് എന്നാൽ 2 × നീളം പ്ലസ് വീതി, 2 × നീളം പ്ലസ് വീതി സമം 100.
അപ്പോ നീളം പ്ലസ് വീതി, രണ്ട് നീളം പ്ലസ് വീതിയാണ് നൂറ്. അപ്പോൾ ഒരു നീളം പ്ലസ് വീതി എന്നാൽ നൂറിൻ്റെ പകുതി അമ്പത്. അതിനായി നമുക്ക് നീളം ഇരുപത്തഞ്ച് പ്ലസ് എക്സ്, അമ്പതിൻ്റെ പകുതി ഇരുപത്തഞ്ച് എടുത്തതാണ്. നീളത്തെ ഇരുപത്തഞ്ച് പ്ലസ് എക്സ് എന്നും വീതിയെ ഇരുപത്തഞ്ച് മൈനസ് എക്സ് എന്നും എടുക്കാം. അമ്പതിൻ്റെ പകുതിയാണ് ഇവിടെ ഇരുപത്തഞ്ചായി എടുത്തിരിക്കുന്നത്. നീളം ഇരുപത്തഞ്ച് പ്ലസ് എക്സും വീതി ഇരുപത്തഞ്ച് മൈനസ് എക്സും എടുക്കാം. അതുകൊണ്ട് പരപ്പളവ് സമം നീളമിൻ്റെ വീതി സമം അറുന്നൂറ്. ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന സൂത്രവാക്യം നമുക്കറിയാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പൊ ഇരുപത്തഞ്ച് പ്ലസ് എക്സിൻ്റെ ഇരുപത്തഞ്ച് മൈനസ് എക്സ് സമം അറുന്നൂറ് എന്നത് ഇരുപത്തഞ്ച് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ സമം അറുന്നൂറ് എന്നാകും. മൈനസ് എക്സ് സ്ക്വയർ അപ്പുറത്ത് കൊണ്ടുപോകുന്നു, അറുന്നൂറ് അപ്പുറത്ത് കൊണ്ടുവരുന്നു. ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തഞ്ച് മൈനസ് അറുന്നൂറ് സമം എക്സ് സ്ക്വയർ. അതായത് ഇരുപത്തഞ്ച് സമം എക്സ് സ്ക്വയർ. രണ്ട് ഭാഗത്ത് വർഗ്ഗമൂലം എടുക്കുക. അപ്പൊ അഞ്ച് സമം എക്സ്. അതുകൊണ്ട് നീളം സമം ഇരുപത്തഞ്ച് പ്ലസ് അഞ്ച് മുപ്പതും വീതി സമം ഇരുപത്തഞ്ച് മൈനസ് അഞ്ച് ഇരുപതും ആകുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ സമചതുരവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം 4 സെന്റിമീറ്റർ വീതം കുറച്ചപ്പോൾ പരപ്പളവ് 256 ചതുരശ്ര സെന്റിമീറ്റർ ആയി എങ്കിൽ വലിയ സമചതുരത്തിന്റെ ആദ്യ സമചതുരത്തിന്റെ വശം എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് സമചതുരത്തിന്റെ വലിയ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എക്സ് ആയിട്ട് എടുക്കാം. 4 സെന്റിമീറ്റർ കുറച്ച രണ്ടാമത്തെ സമചതുരത്തിന്റെ വശം സമം എക്സ് മൈനസ് 4. എക്സ് മൈനസ് 4 രണ്ടാമത്തെ സമചതുരത്തിന്റെ പരപ്പളവ്. എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ സമം 256. എക്സ് മൈനസ് 4 സമം 16. അപ്പൊ എക്സ് സമം 20. 16 പ്ലസ് 4 മൈനസ് 4 പ്രത്യേക പ്ലസ് 4 ആയി. എക്സ് സമം 20. ആദ്യ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 20 എന്ന് കിട്ടുന്നു. അടുത്തത് സംഖ്യയും വർഗവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഒരു സംഖ്യയോട് 3 കൂട്ടിയതിൻ്റെ വർഗം 100 ആയാൽ സംഖ്യ. ഒരു സംഖ്യയോട് 3 കൂട്ടിയതിൻ്റെ വർഗം 100 ആയാൽ സംഖ്യ ഏത്? ഇപ്പൊ സംഖ്യ നമുക്ക് എക്സ് എന്ന് വിചാരിക്കാം. 3 കൂട്ടിയ സംഖ്യ എക്സ് പ്ലസ് 3. അതിൻ്റെ വർഗം എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ സമം 100. രണ്ട് ഭാഗത്തും വർഗമൂലം കാണുക. എക്സ് പ്ലസ് 3 സമം 100 വർഗമൂലം 10. അപ്പൊ എക്സ് സമം 10 മൈനസ് 3 സമം 7. അടുത്തത് സംഖ്യയും അതിൻ്റെ വിൽക്രമവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഒരു സംഖ്യയുടെയും അതിൻ്റെ വിൽക്രമത്തിൻ്റെയും തുക 5/2 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെയും അതിൻ്റെ വിൽക്രമത്തിൻ്റെയും തുക 5/2 ആയാൽ സംഖ്യ ഏത്? ഇപ്പൊ സംഖ്യ എക്സ് എന്നെടുക്കുക. സംഖ്യയുടെ വിൽക്രമം 1/x, അതിൻ്റെ തുക എക്സ് പ്ലസ് 1/x സമം 5/2. ക്രോസ് ഗുണനം നടത്തിയാൽ എക്സിൻ്റെ എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 1/x സമം 5/2. അപ്പൊ നമുക്ക് ക്രോസ് ഗുണനം വീണ്ടും നമുക്ക് ചെയ്യാം. 2 × x² + 1 സമം 5x. ഇപ്പൊ 2x² + 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു സമം 2x. 2x² - 5x + 2 സമം 0. നമുക്കറിയാം ഒരു ദ്വിമാന സമവാക്യത്തിന്റെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ പൊതുവായ രൂപം കോമൺ ഫോം ax² + bx + c ആയാൽ എക്സ് കാണുന്നതിനുള്ള സൂത്രവാക്യം നമുക്കറിയാം. ഒരു ദ്വിമാന സമവാക്യത്തിന്റെ പൊതുവായ രൂപം ax² + bx + c സമം 0 ആയാൽ എക്സ് കാണുന്നതിനുള്ള സൂത്രം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² - 4ac/2a ആണെന്നറിയാം. ഇവിടെ x² ഗുണോത്തരം 2 ആയതിനാൽ സൂത്രവാക്യം ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദം. അതുകൊണ്ട് എക്സ് സമം ബി എന്നത് -5 ആണ്, മൈനസ് ബി എന്നത് 5, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 5² 25 മൈനസ്
നാല് എ സി, നാല് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട്, പതിനാറ് ബൈ നാല് സമം അഞ്ച് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഒമ്പത്, ഇരുപത്തഞ്ച് മൈനസ് പതിനാറ് ഹോൾ ബൈ നാല്. അഞ്ച് പ്ലസ് ഓർ മൈനസ് മൂന്ന് ബൈ നാല്, അഞ്ച് പ്ലസ് മൂന്ന് എട്ട് ബൈ നാല് രണ്ട് എന്നോ, അഞ്ച് മൈനസ് മൂന്ന് രണ്ട് ബൈ നാല് ഒന്ന് ബൈ രണ്ടോ എന്നോ ഉത്തരം കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ സംഖ്യകളുമായി ബന്ധപ്പെട്ടതാണ്. സംഖ്യകളും ദ്വിമാന സമവാക്യവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. രണ്ട് മുതൽ തുടർച്ചയായ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 420. രണ്ട് മുതൽ തുടർച്ചയായ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 420. നമുക്ക് രണ്ട് മുതലുള്ള ഇരട്ട സംഖ്യകളെ രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എക്സെട്രാ പ്ലസ് എൻ ഇരട്ട സംഖ്യ രണ്ട് എൻ വരെയുള്ള തുകയായിട്ടെടുക്കാം. ശ്രദ്ധിക്കുക, ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എക്സെട്രാ പ്ലസ് ടു എൻ വരെ എടുക്കണം. സമം 420. ഇരട്ട സംഖ്യകളുടെ സൂത്രവാക്യം നമുക്കറിയാം, എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് സമം 420. അപ്പൊ എൻ വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് സമം 420. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, എൻ സ്ക്വയർ പ്ലസ് എൻ സമം 420. എൻ സ്ക്വയർ പ്ലസ് എൻ മൈനസ് 420 സമം പൂജ്യം. വീണ്ടും നമുക്ക് സമവാക്യം ഉപയോഗിക്കാം, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്ന സൂത്രവാക്യം ഉപയോഗിക്കാം. മൈനസ് ബിക്ക് പകരം ബി ഇവിടെ ഒന്നാണ്, മൈനസ് ബിക്ക് പകരം മൈനസ് ഒന്ന്. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് മൈനസ് നാല് ഇൻറ്റു ഒന്ന് ഇൻറ്റു മൈനസ് 420 ബൈ രണ്ട് സമം മൈനസ് ഒന്ന് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് മൈനസ് പ്ലസ് ആയി റൂട്ട് ഓഫ് ഒന്ന് പ്ലസ് 1650 ബൈ രണ്ട്. അതുകൊണ്ട് മൈനസ് ഒന്ന് പ്ലസ് ഓർ മൈനസ് റൂട്ട് 1651 ബൈ രണ്ട് ഈക്വൽ ടു മൈനസ് ഒന്ന് പ്ലസ് ഓർ മൈനസ് 1681 റൂട്ട് നമുക്ക് ഏകദേശം അറിയാം. രണ്ട് സംഖ്യകളാക്കി വായിക്കുമ്പോൾ പതിനാറിൻ്റെ റൂട്ട് നാലാണ്. ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് ഒന്ന് വരുന്നത് കൊണ്ട് ഒന്നും അല്ലെങ്കിൽ ഒമ്പതും ആയിരിക്കാം. ഇവിടെ ഒന്നാണ് കറക്റ്റ് ആവുന്നത്. ആയതുകൊണ്ട് മൈനസ് ഒന്ന് പ്ലസ് ഓർ മൈനസ് 41 ബൈ രണ്ട്, മൈനസ് ഒന്ന് പ്ലസ് 41 ബൈ രണ്ടും മൈനസ് ഒന്ന് മൈനസ് 41 ബൈ രണ്ടുമാകാം. അതായത് 40 ബൈ രണ്ട് അല്ലെങ്കിൽ മൈനസ് 42 ബൈ രണ്ട്. ഇവിടെ സംഖ്യകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നെഗറ്റീവ് വാല്യൂ നമുക്ക് സ്വീകാര്യമല്ല. ആയതുകൊണ്ട് സംഖ്യകളുടെ എണ്ണം സമം 40 ബൈ രണ്ട് സമം 20. ദ്വിമാന സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് ഇന്ന് നാം ചർച്ച ചെയ്തത്. എൻ്റെ കൂടുതൽ ക്ലാസുകൾക്കും വീഡിയോകൾക്കുമായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏത് പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യനുകളാണ് വേണ്ടതെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. സംശയങ്ങളുള്ളവർ എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് അയയ്ക്കുമല്ലോ.